പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വേദി പങ്കിട്ട ശരത് പവാർ. പൂനെയിൽ നടന്ന ലോക്മാന്യ തിലക അവാർഡ്ദാന ചടങ്ങിലാണ് ഇരുവരും വേദി പങ്കിട്ടത്. എൻസിപി പുലർത്തി അജിത് പവാർ എൻഡിഎ ക്യാമ്പിൽ എത്തിയ ശേഷം ഇതാദ്യമായാണ് മോദിയും പവാറും ഒരേ വേദിയിൽ എത്തുന്നത്. ഉപമുഖ്യമന്ത്രി അജിത് പവാറും ചടങ്ങിൽ പങ്കെടുത്തു. ശരത് പവാർ മോദിയുമായി വേദി പങ്കിട്ടതിൽ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നിരയിൽ കടുത്ത എതിർപ്പുണ്ട്. പവാർ പങ്കെടുക്കുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് ശിവസേന വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത് പ്രതികരിച്ചു. മണിപ്പൂർ കലാപത്തിൽ ഡിജിപി നേരിട്ട് ഹാജരാകണമെന്ന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഹാജരാകണമെന്നും കേസുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. അതേസമയം മണിപ്പൂരിൽ ഭരണഘടനാ സംവിധാനം തകർന്നെന്ന് സുപ്രീംകോടതി വിമർശിച്ചു. ക്രമസമാധാനം തകർന്നിടത്ത് എങ്ങനെ നീതി നടപ്പാക്കുമെന്നും കോടതി ചോദിച്ചു. മണിപ്പൂർ സംഘർഷത്തിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഓഗസ്റ്റ് 8 ചർച്ച നടക്കും. 8-9 തീയതികളിലാകും ചർച്ച നടക്കുക. ഓഗസ്റ്റ് 10 നോട്ടീസിന് പ്രധാനമന്ത്രി മറുപടി നൽകും. കോൺഗ്രസ് എംപിയായ ഗൌരവ് ഗൊഗോയിയാണ് നോട്ടീസ് നൽകിയത്. മണിപ്പൂർ കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കൊണ്ട് പാർലമെന്റിൽ മറുപടി പറയിപ്പിക്കുകയാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. 2014 അധികാരത്തിലേറിയ ശേഷം 2 തവണയാണ് മോദി സർക്കാർ അവിശ്വാസ പ്രമേയം നേരിടുന്നത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.